ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡിനെയാണ് ടിബറ്റൻ മാസ്റ്റിഫ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ടിബറ്റിൽ നിന്നാണ് ഇവരുടെ ചരിത്രം തുടങ്ങുന്നത്. പണ്ട് കാലത്ത് ടിബറ്റിൽ താമസിച്ചിരുന്ന നാടോടികൾ അവരുടെ ആടിനെയൊക്കെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളർത്തിയ ഒരു നായ് വിഭാഗമാണ് ടിബറ്റൻ മാസ്റ്റിഫ് എന്നാണ് ചരിത്ര രേഖകളിൽ പറയുന്നത്. ടിബറ്റ്, ചൈന, മംഗോളിയ ഈ സ്ഥലങ്ങളിലൊക്കെ പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളുടെയൊക്കെ കാവലിന് വേണ്ടിയിട്ട് ടിബറ്റൻ മാസ്റ്റിഫിനെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കടുവ പോലെയുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ ക്ഷേത്രത്തിനെയും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ജനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു ഈ നായ്ക്കൾക്ക് ഉണ്ടായിരുന്നത്. പണ്ട് കാലത്ത് ടിബറ്റിലൊക്കെയുള്ള ജനതയാണെങ്കിലും വളരെ മികച്ച ഒരു സ്ഥാനം നൽകി പോന്നിരുന്ന ഒരു നായ് വിഭാഗം കൂടിയായിരുന്നു ടിബറ്റൻ മാസ്റ്റിഫ്. ബാക്കിയുള്ള നായ് വിഭാഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നായ് വിഭാഗം കൂടിയാണ് ടിബറ്റൻ മാസ്റ്റിഫ്. യജമാനോട് സ്നേഹവും വിശ്വസ്തതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചില സാഹചര്യങ്ങളിൽ യജമാൻ പറഞ്ഞാൽ പോലും കേൾക്കാത്ത ഒരു മനോഭാവം കാണിക്കുന്ന ഒരു നായ് വിഭാഗം കൂടിയാണ് വരും. ചില സാഹചര്യത്തിൽ ഇപ്പം പെട്ടെന്ന് വല്ല മൃഗങ്ങളെ വല്ലതും കാണുക, അല്ലെങ്കിൽ വല്ല ആൾക്കാരെ അപരിചിതരായിട്ടുള്ളവരെയൊക്കെ കാണുക എന്നുണ്ടെങ്കിൽ ആ ഡോഗിന് അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ ആക്രമിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കാത്ത അല്ലെങ്കിൽ പിടിച്ചാലൊന്നും നിൽക്കാത്ത ഒരു നായ് വിഭാഗം എന്നും കൂടി നമ്മൾ ഇവരെ പറയേണ്ടി വരും. ഇവര് വളരെ മികച്ച ഒരു കാവൽ നായയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ടിബറ്റിലൊക്കെ അമ്പലങ്ങളുടെ വരെ സംരക്ഷണത്തിന് ഈ ഒരു നായ് വിഭാഗത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും വന്യമൃഗങ്ങളിൽ നിന്നും ഈ ഒരു അമ്പലത്തിനെ ആ ഒരു ജനതയും വരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യമുള്ള ഒരു നായ് വിഭാഗം കൂടിയായിരുന്നു ഇവര്. നമ്മളുടെ സാധാ നായ്ക്കളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രൂപമുള്ള ഒരു നായ് വിഭാഗം കൂടിയാണിത്. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു സിംഹത്തോട് വളരെയധികം രൂപസാദൃശ്യമുള്ള ഒരു നായ് വിഭാഗം കൂടിയാണ്. ഈ നായ് വിഭാഗത്തിൻ്റെ ഭാരം വരുന്നത് 70 മുതൽ 90 കിലോ വരെയാണ്. 10 മുതൽ 12 വർഷം വരെയാണ് ഈ നായ്ക്കളുടെ ആയുസ്. ഒറിജിനലായിട്ടുള്ള ടിബറ്റൻ മാസ്റ്റിഫിനെ വാങ്ങുക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളത് ഇന്ന് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ കൂടിയ തോതിൽ ഈ നായ് വിഭാഗത്തിന് ആവശ്യക്കാർ വന്നപ്പോൾ ചൈനയിൽ അവർ ഇത് മിക്സ് ബ്രീഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒറിജിനൽ ടിബറ്റൻ മാസ്റ്റിഫ് എന്ന് പറയുന്ന ബ്രീഡ് വളരെ കുറവ് മാത്രമേ ഉള്ളൂ ഇന്ന്. അതുകൊണ്ട് തന്നെ ഒറിജിനലായിട്ടുള്ള ടിബറ്റൻ മാസ്റ്റിഫിന് ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ വില ഇന്ന് വരുന്നുണ്ട്. ഇന്ത്യയിൽ ഈ നായ് വിഭാഗങ്ങൾക്ക് 100,000 മുതൽ മുകളിലോട്ടാണ് വില വരുന്നത്. അതും 100,000 നിങ്ങൾക്ക് ലഭിക്കുന്ന ടിബറ്റൻ മാസ്റ്റിഫ് ഒന്നും ഒറിജിനൽ പ്യുവർ ആയിട്ടുള്ള ടിബറ്റൻ മാസ്റ്റിഫ് അല്ല എന്നുള്ളതും കൂടിയാണ് സത്യം. പണ്ട് കാലത്തുണ്ടായിരുന്ന യഥാർത്ഥ ടിബറ്റൻ മാസ്റ്റിഫ് പുലിയോടും മറ്റു വന്യമൃഗങ്ങളോടും വരെ ഒറ്റക്ക് തന്നെ എതിർത്ത് നിൽക്കാൻ വരെ ശക്തി ഉണ്ടായിരുന്ന ഒരു നായ് വിഭാഗമായിരുന്നു. അത്രയും കരുത്തും അത്രയും പവർഫുള്ളുമായിട്ടുള്ള ഒരു നായ് വിഭാഗമാണ് ടിബറ്റൻ മാസ്റ്റിഫ് എന്നാണ് ചരിത്ര രേഖകളിലും മറ്റും പറയപ്പെടുന്നത്. ടിബറ്റൻ മാസ്റ്റിഫിന്റെ ബൈറ്റ് ഫോഴ്സ് വരുന്നത് 556 PSI. ഈ നായ് വരുന്നത് ജയന്റ് ഡോഗ് കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ബാക്കിയുള്ള ഡോഗ്സിനേക്കാളും ഭക്ഷണവും പരിചരണവും കൂടുതൽ ആവശ്യമാണ്. ഈ ഒരു ഡോഗ് ബ്രീഡ് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗാർഡിങ് എബിലിറ്റി കാണിക്കുന്ന ഒരു ഗാർഡ് ഡോഗ് കാറ്റഗറിയിൽ വരുന്ന നല്ലൊരു ഗാർഡ് ഡോഗ് ആണ്. ഹൈലി അഗ്രസീവും പിന്നെ അതിനോട് കൂടെ തന്നെ ഹൈലി പ്രൊട്ടക്റ്റീവും ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ്. ഒരു സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു നായിനെ വാങ്ങി വളർത്തുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ളവർക്കൊന്നും യാതൊരു കാരണവശാലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് അല്ല ഇത്. ഇവർക്ക് വളരെയധികം ഇവരുടെ പരിചരണമാണെങ്കിലും ഇവരുടെ അല്ലാതെ ഇവരെ വളർത്തിക്കൊണ്ടിരേണ്ട രീതിയാണെങ്കിലും നമ്മൾ വളരെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. അത് കൂടാണ്ട് ഇവരുടെ മെച്യൂരിറ്റി പീരീഡ് വരുന്നത് 3 വയസ്സാണ്. 3 വയസ്സാകുമ്പോൾ മാത്രമാണ് ഒരു ടിബറ്റൻ മാസ്റ്റിഫ് ബ്രീഡിൽ വരുന്ന ഒരു ഡോഗ് ശരിക്കും മെച്യൂർ ആവുന്നത്. ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത്ര യോജിച്ച ഒരു നായ് വിഭാഗമല്ല ഇവരെ. ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പരിചരണം പിന്നെ വളരെ നല്ല രീതിയിൽ ചെലവും വരുന്ന ഒരു നായ് വിഭാഗമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ സ്പെൻഡ് ചെയ്യാനുണ്ട്. പിന്നെ അതുകൂടാണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവരെ വളർത്താനും പിന്നെ ഇവർക്ക് വേണ്ട എക്സസൈസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ ഒരു ഡോഗ് ബ്രീഡാണ് ഇവർ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്
ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത് കൂടാണ്ട് ബാക്കിയുള്ള ഡോഗ് ബ്രീഡ്സിനെ കുറിച്ച് അറിയുന്നതിന് നമ്മളുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ബ്രീഡ്സിനെ കുറിച്ച്, അവരുടെ കെയറിങ്, ഫുഡ്, അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, ദെൻ ഹാവ് എ നൈസ് ഡേ.